എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകുക, മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിലയിൽ അത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഈ പ്രദേശത്തെ ഒരു വ്യക്തിയെയും യഥാർത്ഥത്തിൽ എനിക്ക് അറിഞ്ഞുകൂട. എന്നാൽ ഇടിയേശനുമായിട്ടുള്ള ബന്ധത്തിന് ഒരു പശ്ചാത്തലമുണ്ട് എന്നുള്ള സത്യം എന്നോട് പറഞ്ഞിരിക്കുന്ന ജീസന്റെ അച്ഛൻ അവിടുത്തെ പാർശ്വത്തിൽ ശുശ്രൂഷിക്കുന്ന വൈദ്യനാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹ ഉണ്ടാശയും എലിയേശനും ജീസനും ഒന്നിച്ച് പകരുകയുണ്ടായി. അന്ന് കരിയുമില്ലാത്ത ഈ രണ്ട് വൈദ്യനായും വളരെ അടുത്ത ഓടാനായിട്ട് സംഗതി നൽകുകയും അച്ഛൻ്റെ രോഗാവസ്ഥയെ കുറിച്ച് ഒട്ടും പ്രയാസമില്ലായ വളരെ രസകരമായ നിലയിൽ ജീസനച്ഛനോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഈ കാര്യം അന്ന് തന്നെ ജീസനച്ഛൻ എന്നോട് പറയുന്നുണ്ടായി ഇങ്ങനെ അച്ഛനെ പരിചയപ്പെട്ടു എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എലിയേശനെ വിളിച്ചു. 2016 ഡിസംബർ 30 അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചു. എനിക്ക് ഒരു അനുഭവം തോന്നി. ഒരു മരരോഗത്തിന് പിടിയിലായിരിക്കുന്ന ഒരു വൈദികൻ പ്രത്യാശയോടെ എങ്ങനെ ഇത്രയും സംസാരിക്കാനായിട്ട് സാധിച്ചു നോക്കിയതോടാണ് എനിക്ക് അതിനുകൂടെ ഒരു വല്ലാ ആത്മബന്ധം അന്ന് തൊട്ട് ഈ അച്ഛനോട് ഉള്ളിലുണ്ടായി. ഒരു ദിവസം അച്ഛനെ വിളിച്ച് തിരുമേനിയെന്ന് കാണാൻ ഞാൻ അടുത്തുനിന്ന് വരികയാണ്. അദ്ദേഹം അടുത്ത് ഇറങ്ങി വന്ന് കണ്ണുടനെ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. ഏറെ നേരം ഞാൻ സംസാരിക്കുകയും വളരെ പ്രസന്നവർദ്ധനായ ഒരു വൈദിക ശ്രേഷ്ഠനെ, യുവ വൈദികനെ എനിക്ക് അദ്ദേഹത്തിൽ കാണാനായിട്ട് സാധിക്കുകയും ചെയ്തു. രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ഒക്കെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ആ നേരത്ത് ഏറെ നേരം ചെലവ് സമയം ചെലവിട്ടതിന് ശേഷം മഴയും പോകുന്ന നേരത്ത് എന്നോട് പറഞ്ഞു, തിരുമേനി ഒടുവില്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഒടുവിൽ എന്ന വാക്കിന്റെ ദൈർഘ്യം എത്രയാണെന്നോ ആ ഒടുവിൽ എന്നതിന്റെ അർത്ഥം എന്താണെന്നോ എന്നൊന്നും ഞാനൊന്ന് ചിന്തിച്ചിരുന്നില്ല. മറന്നു പോകാതിരിക്കാനായിട്ട് എന്റെ പ്രോഗ്രാമിലായി ഞാൻ അന്നേരം തന്നെ അച്ഛന്റെ പേരും ഫോൺ നമ്പറും എഴുതിയിട്ട് മുടങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇടയ്ക്കിടെ അച്ഛനെ വിളിക്കുകയും അച്ഛനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ അടുത്ത ഏതാനും മാസങ്ങളായിട്ട് അച്ഛനോട് ബന്ധപ്പെടാനായിട്ട് സാധിച്ചില്ല. കാരണം മറ്റു അമേരിക്കയിലെ ഡയസിന്റെ ചുമതല കൂടി നൽകിയിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് അവിടേക്ക് പോകേണ്ടതുകൊണ്ട് മുടക്കമുണ്ടായി. ഞാൻ ഇന്നലെ അച്ഛന്റെ നിയോഗ വാർത്ത ജീസൻ മദ്രാസിൽ നിന്നോ എന്നെ വിളിച്ചറിയിച്ചു. അവിടെ നിന്നോ അല്ലെങ്കിൽ തിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അച്ഛൻ്റെ ഈ സ്വർഗയാത്രയിൽ വന്ന് കണ്ട് അദ്ദേഹത്തെ പ്രത്യാശയോടെ സന്തോഷത്തോടെ യാത്ര അയക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്കും കൂടെ പങ്കാളിത്തം ഉണ്ടാകണം എന്ന ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആഗ്രഹമണിക്ക് മുമ്പ് തന്നെ അടൂരിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ വന്നു അച്ഛനെ കണ്ടു. ഞാൻ അന്ന് കണ്ട യോഗ്യനായ വളരെ പ്രസന്നനായ ശോഭയുള്ള പ്രകൃതമായിട്ട് ഇപ്പോൾ കാണുന്നില്ല എങ്കിലും രോഗത്തിന്റെ മൂർദ്ധന്യ അവസ്ഥയിൽ പോലും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ
വാക്കുകളിലൂടെ സ്ഫുരിച്ച അദ്ദേഹത്തിന്റെ വിശ്വാസ തീക്ഷ്ണതയും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള അദ്ദേഹത്തിന്റെ അടിയുറച്ച വിശ്വാസവും ലോകത്തെയും മരണത്തെയും നിലനിന്ന അദ്ദേഹത്തിന്റെ ധൈര്യവും യഥാർത്ഥത്തിൽ എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണോ സത്യം. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ജീവനേക്കാൾ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ സ്വർഗീയ സ്വർഗീയ കലവറയുടെ വിശ്വസ്തനായ ഒരു കാതൽക്കാരനായിട്ട് വേറെ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ വേദനയുടെ മധ്യത്തിൽ തനിക്ക് നേരിട്ട പ്രയാസങ്ങൾ രോഗങ്ങൾ അത് കേവലം ശരീരത്തെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്നൊരു ധൈര്യം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് വെളിവാളുസ്ത്രങ്ങൾ വായിക്കുന്നത് പോലെ ഈ വിശക്കുകയില്ല, ഇനി ദാഹിക്കുകയില്ല, വേഗ ചൂടോ അവർ തക്കുകയില്ല. അതിന്റെ കൂടെ നമുക്ക് ഒന്നുകൂടി കൂട്ടിച്ചേർക്കാം, ഈ ഒരു രോഗത്തിനും ഈ ശ്രേഷ്ഠ വൈദിക സഹോദരനെ ബാധിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ എണ്ണിയാക്കപ്പെട്ട എല്ലാ വസ്ത്രം ധരിച്ച വ്യക്തിയായിട്ട് അദ്ദേഹം സ്വർഗസൈന്യത്തിന്റെ ഭാഗത്ത് ചേർന്നു നിൽക്കുകയാണ്. സമാധാനത്തോടെ ഭക്തസന്നിധിയിലേക്ക് യാത്രയാകുവാനായിട്ട് ഈ യുവവൈദികനെ നമുക്ക് യാത്രയയക്കാം. അദ്ദേഹത്തിന്റെ വേർപാട് ഭൗതികമായി നമുക്കുണ്ടാക്കിയിരിക്കുന്ന വേദനയും ദുഃഖവും വളരെ വലുതാണ് എന്നതിന് തർക്കമൊന്നുമില്ല. ഞാൻ ചിന്തിക്കുന്നത് കേവലം ഒരു തവണ മാത്രം കാണുകയും വിവിധ സന്ദർഭങ്ങളിൽ ടെലിഫോണിലൂടെ സംസാരിക്കുകയും ചെയ്യും ചെയ്തിട്ട് എന്റെ ഹൃദയത്തിൽ ഇത്രയും ഇടം തേടുവാനായിട്ട് ഈ വിവേചന സാധിച്ചുകൊണ്ടെങ്കിലും അദ്ദേഹത്തോട് നിരന്തരം സംസർഗം ചെയ്യുക കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അച്ഛന്മാർ ചില ബന്ധുമന്ത്രാലികൾ വിശ്വാസികൾ അഭിയുതരായ പിതാക്കന്മാർ ഇവരുടെയൊക്കെ ഹൃദയത്തിൽ എത്രയോ വലിയ സ്ഥാനം കൈവരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു പൂവ് വിടർന്നാൽ അത് എത്ര നാളുകൾ പൊഴിയാതെ നിൽക്കുന്നു എന്നതിനേക്കാൾ അത് ആ ചെറിയ ചെടിയിൽ വിടർന്നു നിൽക്കുന്ന കാലത്ത് പരത്തുന്ന സൗന്ദര്യവും സൗരഭ്യവും അതാണ് യഥാർത്ഥത്തിൽ ഏറെ ആകർഷണീയം. ഒരുപക്ഷെ 33 സംവത്സരങ്ങളായിരിക്കണം സർവശക്തൻ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് അദ്ദേഹത്തിന് അവസരം നൽകിയത്. കുറഞ്ഞ ഒരു കാലഘട്ടം താരതമ്യേന, പക്ഷേ ആ ചെറിയ കാലഘട്ടത്തിനിടയിൽ അസാധാരണമായ നിലയിൽ സൗരഭ്യത്തെ സുഗന്ധത്തെ പരത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ആ സുഗന്ധത്തിൽ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയുണ്ടായിരുന്നു. ആ സുഗന്ധത്തിൽ സ്നേഹത്തിന്റെ അന്തസത്ത ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ സൗരഭ്യത്തിൽ അതിരുകളെയും മറികടക്കുന്ന കരുതൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ശ്രേഷ്ഠതയായിട്ട് കാണുന്നു. മംഗലമാർത്തമാ സ്ത്രീയൻ സഭയ്ക്ക് ഈ വന്യ വൈദികൻ നൽകിയിട്ടുള്ള ശുശ്രൂഷ സ്വർഗത്തിന്റെ ദൈവം മാനിച്ചുകൊണ്ട് അദ്ദേഹം അർപ്പിച്ചിട്ടുള്ള വിശ്വകുർബാനകൾ കൃഷിയിലേക്കുന്നത് ആഘോഷിച്ച് വിശ്വാസ സമൂഹത്തിന് നൽകുക വഴിയായിട്ട് അദ്ദേഹം കരങ്ങളിൽ ഏന്തിയ കർത്താവിന്റെ ശരീരരക്തങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിന് മുതൽക്കൂട്ടാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മുതൽക്കൂട്ടാണ്. സമാധാനത്തോടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശ്രേഷ്ഠനായ ഭൂമിക സമാധാനത്തോടെ യാത്രയാവുക. സ്വർഗസന്നതിയിൽ സ്വർഗീയ വിധിയിടത്തിൽ വീണ്ടും ദൈവകർത്താവിനെ ആരാധിക്കുവാനായിട്ട് സ്വർഗീയ വിധിയിൽ ഞങ്ങളെ ഓർക്കുവാനായിട്ട് സൗരശക്തൻ അങ്ങേ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ യാത്രാ മംഗളങ്ങളും പ്രത്യാശയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്കുന്നു. അദ്ദേഹത്തിന്റെ യോഗത്തിൽ വളരെയെന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിത സഖ്യമായിരുന്ന കക്ഷിയെയും മാതാപിതാക്കളെയും ഇടവജനങ്ങളെയും ദേശവാസികളെയും സ്വതന്ത്രക്കാരെയും എല്ലാം സ്വർഗത്തിലെ ആത്മാവിൽ നിറച്ച് പ്രത്യാശയും വിശ്വാസവും നല്ല സ്നേഹവുമുള്ളവരാക്കി തീർക്കുവാൻ ഇടയാകട്ടെ പ്രാർത്ഥിക്കുന്ന സ്നേഹവാനായ ഉദ്ദേശ അത് സമാധാനത്തോടെ യാത്രയാവും. ആശ്വാസ പ്രവചന സഹവർഗങ്ങളായും
ആശ്വാസങ്ങളൊക്കെ പറഞ്ഞ് അനുസരിക്കുന്നതായ ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടായതായ വലിയ ആത്മവൃത്തികളെക്കുറിച്ചൊക്കെ വളരെ ഹൃദയം നമ്മളോട് സംസാരിച്ചതുമായ ചിന്തയായ നന്ദി ഈ സമയത്ത് ഈ അവസരങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതുപോലെ
സൗകര്യത്തിന് പരത്തുകയായിരുന്നു ദൈവം പ്രാവശ്യം. അറിയാത്ത ഞാൻ താൻ കാണുന്നോ അവരോടൊക്കെ ദൈവത്തിന്റെ പരിപാലനം ദൈവത്തിന്റെ സ്നേഹം തരപിച്ചിലൂടെ രോഗാവസ്ഥയിൽ ആരാധനകളിൽ നേതൃത്വം കൊടുക്കുമ്പോൾ വിധങ്ങളായിട്ട് രംഗങ്ങളിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ നേരിച്ച് കാണുന്നതായിട്ടുള്ള ആ ഒരു പ്രത്യാശ ബോധം ഇതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അച്ഛനെയാണ് ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അച്ഛൻ്റെ മാതാപിതാക്കൾ ഈ പൈതനെ സഭയിൽ ശുശ്രൂഷിക്കായി വേർതിരിച്ചു. ദൈവം നൽകുന്നതായിട്ട് ശനിയാഴ്ച ഏറ്റവും നന്നായി ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റി അതിന്റെ സാന്നിധ്യത്തിൽ സംതൃപ്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ദൈവത്തിന് അനുഭവിനെയോ ജീവിതം എങ്ങനെ ചെലവഴിച്ചു പ്രധാനം നൽകുന്ന ആയുസ് എന്നെ ചെലവഴിച്ചു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ആയുസ് എന്നാലും ഏറ്റവും ദൈവത്തിന് പ്രസാദകരമായി ചെലവഴിച്ചു. ആവശ്യമാണ് മാതാപിതാക്കൾ അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളോടൊപ്പം നിയോഗിച്ചു. അനേക ജീവികളെ തൊടാൻ രൂപാന്തരപ്പെടുത്തുവാൻ ചുരുങ്ങിയ കാലം കൊണ്ട് അവിടുത്തെ മാനു കൊടുത്ത അവസരത്തിനായിട്ട് സ്തോത്രം. അഭിമുഖം പുറത്തേണ്ടതുപോലെ ഷോക്കീസ് ബ്യൂട്ടിഫുൾ. അതുപ്രകാരം മാത്രം ശുശ്രൂഷ ചെയ്തെങ്കിലും ഒരു വലിയ ആയുസിന്റെ ശുശ്രൂഷ നിർത്തിയായിട്ട് മനുഷ്യമായി തിരികെ ശബ്ദം കേട്ട് അവിടുത്തെ സന്നിധിയിലേക്കും ശുശ്രൂഷയ്ക്കായിട്ട് സഭയായി ഞങ്ങള് അവിടുത്തെ നാമത്തെ ചെറുപ്പത്തിൽ തന്നെ തിരുസന്നിധിയിലേക്ക് എന്തൊരു വിളിച്ചു ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം അവർ ഞാൻ ജീവിതത്തിലൂടെ ഉണ്ടാകുന്നു, അവിടെ പ്രവർത്തിക്കാരനാകുന്നു. ഏത് പോലും അർത്ഥെടുക്കുവാൻ പ്രത്യേക അധികാരവും അവകാശമുണ്ട്. അധികം സ്നേഹിക്കുന്നവരെ നേരത്തെ വിളിക്കുന്നു. അതായി ഈ കുടുംബത്തിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രാർത്ഥിക്കുന്നു. മനുഷ്യ നൽകാൻ കഴിയാത്ത ആശ്വാസവും സമാധാനവും അവിടുത്തെ മാറ്റം. ഈ നാളുകളൊക്കെ വേദനയിലൂടെയും പ്രയാസത്തിലൂടെയും ഞങ്ങളുടെ അധികം സഹോദരങ്ങളിലൂടെ കടന്നുപോയത് ഇപ്പോൾ ഈ വ്യാപാരത്തിന്റെ ദുഃഖം സഹിക്കുവാനായിട്ട് സുഖം കൊടുക്കണം. അവിടുത്തെ കാലത്തിനോടുകൂടി അത് ഞങ്ങളുടെ പേര് വിളിക്കുമല്ലോ. ആ പേര് വിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട വേരോടുകൂടി ഞങ്ങളുടെ പേരിൽ കാണാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു നിർത്താറു. അന്നേ താൽക്കാലികമായ ജീവൻ തുടരാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാവരോടും ശുശ്രൂഷ 12 മണിക്കാണ് ചെയ്യുന്നത്.
9:30 9:30 മണിക്കാണ് മൂന്നാമത്തെ ശുശ്രൂഷ അഭിഷേകനീയ ബർണബാസ് തിരുമേനിയാണ് ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ ശുശ്രൂഷ പന്തലിൽ വെച്ച് ഉടുത്ത് ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ വെച്ചായിരിക്കുമെന്ന് കഷ്ടത്തിൻ കണ്ണു നീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും യേശുവിനായ് ജീവൻ വച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം വരെ
ജീവനേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ബഹുമാനപ്പെട്ട എബി തമ്പിനാനച്ചൻ്റെ ഭൗതിശരീരം ഭവനത്തിലുള്ള ശുശ്രൂഷകൾക്ക് ശേഷം വീടിനകത്തുള്ള ശുശ്രൂഷയും പുറത്തേക്ക് പന്തലിലേക്ക് മൂന്നാം ശുശ്രൂഷയ്ക്കായിട്ട് എടുക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവർ ദയവായിട്ട് ബന്ധുമിത്രാദികൾ അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ളവർ പുറത്തോട്ട് പന്തലിലേക്ക് വരണം. ആ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ തോമസ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ മഹത്വസന്നിധിയിലേക്ക് നോക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവകാശവും പദവിയും എപ്പോഴും നീ തരുന്ന ദൈവമാകയാൽ സ്തോത്രം. വളരെ ദുഃഖത്തിൻ്റെയും ഭാരത്തിൻ്റെയും പ്രയാസങ്ങളുടെയും മധ്യേ കർത്താവെ അടിയങ്ങൾ തിരിച്ചുള്ളിൽ നോക്കുമ്പോൾ വേണ്ട ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകുന്നവനായ ദൈവം നീ ആകയാൽ സ്തോത്രം. പ്രത്യേക പ്രിയച്ഛൻ്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഏറെ സമർപ്പണത്തോടുകൂടി ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം പ്രിയ അച്ഛനെ അവിടെ നിടയാക്കിയ ദൈവം നീ ആകയാൽ സ്തോത്രം. ഈ ഒരു ഭവനം ഓദറയിൽ നിന്നോട് വന്ന് താമസിച്ച് മാത്ര ഇടവേക്കും ഈ ദേശത്തിനും അനുഗ്രഹകരമായിട്ടുള്ള ജീവിതം കാഴ്ചവെച്ച ഭവനമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാർത്തോമാ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ദൈവങ്ങളുടെ മഹത്വത്തിൽ പ്രവർത്തിക്കുവാൻ ഈ ഭവനത്തിനും ബന്ധപ്പെട്ട ഭവനങ്ങൾക്കും നീ ഇടയാക്കിയ ദൈവം നീ സ്തോത്രം. പ്രിയയുടെ കുഞ്ഞുട്ടിച്ചാൻ്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ തമ്പിയും കുടുംബമായിട്ട പ്രകാരം ഏറ്റ അനുഗ്രഹത്തോടുകൂടി ഇടവയിലും സമൂഹത്തിലും പ്രവർത്തിപ്പാൻ ഇടയാക്കി. മൂന്ന് മക്കളിൽ ഒരാളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തീരുമാനിച്ച ആ സമർപ്പണത്തിൻ്റെ അനുഭവത്തിൽ വളർന്നു വരുവാൻ നീ സഹായിച്ചു. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സേവനം പ്രിയ എബി അച്ഛനിലൂടെ സഭയ്ക്കും സമൂഹത്തിന് ലഭിക്കുവാനിടയായി. ഏറെ സമർപ്പണം, ഏറെ ദൈവികമായ കൃപ, ഏറെ സന്തോഷം രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും മധ്യത്തായാലും പ്രത്യാശ കൈവിടാതെ നിന്നുകൊണ്ട് അതിൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷം വരെയും ശുശ്രൂഷകളിൽ കൂതാശകൾ അനുഷ്ഠിക്കുന്നതിൽ വി ബി എസ് കുഞ്ഞുങ്ങളുടെ മധ്യയുള്ള ശുശ്രൂഷകൾ സുവിശേഷ വേല അതിൽ കൃപയോടെ നിൽപ്പാൻ സഹായിച്ചതിന് സ്തോത്രം. രോഗമെന്ന് മൂർച്ഛിക്കുന്ന സമയങ്ങളിലും സന്തോഷത്തോടെ നിന്നുകൊണ്ട് പാട്ടുപാടി അനേകർക്ക് സന്തോഷം നൽകി വചനം സംസാരിച്ച് തിരുക്കൂതാശകളിലൂടെ ദൈവങ്ങളുടെ മഹത്വം കാണിച്ചതായ ഈ പ്രിയദാസനെ അവിടുത്തെ സന്നിധിയിലേക്ക് അവിടെ വിളിച്ച് വേർതിരിച്ചല്ലോ. പ്രിയപ്പെട്ട കൊച്ചുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹിക്കുവാനും ദൈവങ്ങളുടെ മഹത്വത്തിൽ പ്രത്യാശയുടിരിപ്പാനും വേണ്ട ശക്തി കൃപ കൊടുത്തുകൊണ്ടിരിക്കുകയാൽ സ്തോത്രം. ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രിയ തമ്പയ്ക്കും പ്രിയദാസയ്ക്കും രണ്ട് സഹോദരങ്ങളും പ്രത്യേകാൽ അവിടുന്ന് കൊടുത്ത ആത്മവിശ്വാസത്തിനും കർത്താവുള്ള പ്രത്യാശയ്ക്കും ധൈര്യത്തിനുമാണ് സ്തോത്രം. സഹോദര കുടുംബങ്ങൾ അടുത്തൊക്കെ ഉണ്ട്. എല്ലാവർക്കും നീ കൊടുത്ത ദൈവികമായ പ്രത്യാശയ്ക്കാണ് സ്തോത്രം. പ്രഭുരച്ചന്മാർ അടിയങ്ങളെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, താൻ ജനിച്ച് വളർത്തപ്പെട്ടതായ ഭവനത്തിൽ നിന്നും യാത്രയാകുന്ന സമയങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവ്, മൂന്നാം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പന്തലിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ വ്യാപരിക്കണമേ. ഈ ഭവനത്തോട് കർത്താവ് യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്.
ദൈവത്തിൻ്റെ കരുണ കൂടി ഇരിക്കണം പ്രാർത്ഥിക്കും. അടിയങ്ങൾക്കെല്ലാം വളരെ പ്രയാസമുണ്ട്, വളരെ ദുഃഖമുണ്ട്. പ്രത്യാശയിൽ നിലനിൽപ്പാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഒരു കുഞ്ഞനുജൻ കർത്താവെ ദൈവിക ശുശ്രൂഷയിൽ നിന്നും അവിടുത്തെ മഹത്വകരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധമായ അവിടുത്തെ വാസസ്ഥലത്തിലേക്ക് വിളിച്ചു വർദ്ധിച്ചു അവിടെയും നീ പ്രത്യേകമായിട്ടുള്ള നിയോഗം അവന് കൊടുത്ത് ബലപ്പെടുത്തുമെന്ന് ഞങ്ങൾ നിശ്ചയമുണ്ട്. കർത്താവെ കൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ഭവനത്തോടും ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും വ്യാപരിക്കണമേ. കർത്താവ് കൂടിയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ, ഞാൻ ലോകത്തിൻ്റെ സമാധാനം നൽകിയ കർത്താവ് ഈ ഭവനത്തിൽ പ്രത്യേകിച്ച് കൊച്ചമ്മയ്ക്കും തമ്പിക്കും കുടുംബത്തിനും സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും സമാശ്വാസമായിട്ട് കൂടിയിരിക്കണമേ. വാക്കുമാറാത്ത ദൈവം കൂടെയിരുന്നു ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കും. യേശു മെസ്സിഹ മൂലം പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. ആമേൻ. ഭവനാംഗങ്ങൾക്ക് പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് മാറാം. അച്ഛന്മാർക്കിരിക്കാനായിട്ട് പ്രത്യേക ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നും ഓർമ്മിപ്പിക്കുന്നു. റോയ് കുറച്ച് പേരിവിടെ നിൽക്കുന്നു. കുറച്ച് അച്ഛന്മാരിവിടെ നിന്നിട്ട് ബാക്കി എന്നേ അവനടീ
മക്കണം മക്കണം എന്നാൽ കലണ്ടറുകളൊന്നുമില്ലാത്ത
ഒരു ലോകത്തിലേക്ക് അതിനു മുമ്പ് തന്നെ പ്രിയപ്പെട്ട അച്ഛൻ മാറ്റപ്പെട്ടു. മാർത്തോമാ യുവജനസഖ്യത്തിന് യുവജനസഖ്യത്തിലൂടെ പ്രിയപ്പെട്ട അച്ഛൻ ലഭിച്ചതായിട്ടുള്ള നേതൃത്വം എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ധരിച്ചിക്കൊണ്ട് മാർത്തോമ യുവജനസഖ്യത്തിന്റെ പ്രസിഡന്റ് അഭിമന്യ തോമസ് മാർത്തിത്തോസ് എപ്പിസ്കോപ്പാ തിരുമേനിയുടെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സഭയിലെ മുഴുവൻ യുവജനങ്ങളുടെയും പേരിലുള്ള അനുശോചനവും ദുഃഖവും അറിയിച്ചുകൊണ്ട് ആദരസൂചകമായി പുഷ്പയാത്ര. ഇപ്പോൾ ബഹുമാനപ്പെട്ട ലിജു രാജവെച്ചൻ അനുശോചനം അറിയിക്കും. ലിജു രാജവെച്ചൻ ഭയങ്കര ഈ കുടുംബത്തിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ബിപി അച്ഛൻ, എന്നെ സംബന്ധിച്ച് ഒരു സഹോദരനായിരുന്നു. കഴിഞ്ഞ ദീർഘവർഷക്കാലമായി അച്ഛനുമായുള്ള സ്നേഹബന്ധം എനിക്കുണ്ടെങ്കിലും ഞാൻ ഒരുവരൻ ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പോകുന്നതായ സമയം ഞാൻ ചെന്ന് വല്ലൂർ ഗൈഡൻസിൽ ഇറങ്ങുമ്പോൾ എന്നെ നിറപുഞ്ചിരിയോടെ സ്വീകരിച്ചതായ വ്യക്തിയാണ് എബിയച്ച. ഞാൻ മാനസികമായി തളർന്ന അവസ്ഥയിൽ എൻ്റെ സഹോദരൻ തുല്യം എന്നെ ചേർത്ത് നന്ദി എന്നെ ആശ്വസിപ്പിക്കുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും ഞാൻ കടന്നു പോകേണ്ടതായ വലിയ സർജറിക്ക് വേണ്ടി എന്നെ ഒരുക്കിയതായ ബഹുമാനപ്പെട്ട അച്ഛൻ. എന്നാൽ എൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നതായ ആ ദിവസം എന്നെ പ്രാർത്ഥിച്ച് സർജറിക്ക് വേണ്ടി ഒരു ക്യൂട്ടറിന് എത്തിയെത്തണം. അതുകൊണ്ട് എന്നിടത്തും സ്നേഹത്തോടെ എൻ്റെ സ്ഥലപ്പേരായ താമരക്കുടി എന്നുള്ളതായ സ്ഥലപ്പേരിനോട് ചേർത്ത് വെച്ച് ഷോർട്ടായിട്ട് വിളിക്കും, താമര എന്ന് വിളിക്കും. എന്നാൽ അന്ന് രാത്രിയിൽ ട്രാൻസ്പ്ലാന്റ് സമയത്ത് എൻ്റെ സഹകർമ്മയോടുകൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഗൈഡൻസ് സെൻ്ററിലെ സ്റ്റാഫും ബഹുമാനപ്പെട്ട അച്ഛന്മാരുമായിരുന്നു. എന്നാൽ ട്രാൻസ്പ്ലാന്റ് കഴിയുന്നതായ ആ സമയം മുഴുവൻ എൻ്റെ ഭാര്യയോടൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ഇരിക്കുകയും എനിക്ക് സുബോധം വന്നതിന് ശേഷമാണ് അച്ഛനോട് നിന്ന് മാറുന്നത് പോലും. അതിനുശേഷമുള്ള ദിവസങ്ങൾ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് അവിടുത്തെ ഡയറ്ററി ഫുഡ് പിറ്റേന്ന് മുതൽ കിട്ടിയപ്പോൾ ഇതെനിക്ക് കഴിക്കുവാൻ കഴിയുന്നില്ല. അച്ഛൻ പറയുകണ്ടായി, നീ അതൊന്നും കഴിക്കണ്ട, അച്ഛന് എന്ത് വേണം എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരും. രണ്ടുപേരും ചേർന്ന് ഞാൻ രാവിലെയും വൈകിട്ടും രാത്രിയുമൊക്കെ പറയുന്നതിനനുസരിച്ച് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി എനിക്ക് സമയത്തിന് സമയത്തിന് കൊണ്ടുവന്ന് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിച്ചതായ വ്യക്തിയാണ്. അതുകൂടാതെ പിന്നീടുള്ളതായ ഞാൻ അവിടുത്തെ 1.25 വർഷക്കാലം ഒരു ഗൈഡൻസ് സെൻ്ററിൽ താമസിക്കുമ്പോൾ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നതായിടത്ത് നിന്ന് അച്ഛൻ്റെ റിവ്യൂവിന് വേണ്ടി കടന്നു വരുന്നതായ അവസരത്തിൽ ഓരോ പ്രാവശ്യവും 2 ദിവസത്തിനുമുമ്പ് എന്നെ നിന്ന് വിളിക്കും, താമര എന്താണ് നിനക്ക് വേണ്ടത്, എന്താണ് ഞാൻ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ ആഗ്രഹമുള്ളതായ നാടൻ സാധനങ്ങൾ പറയുമ്പോൾ അച്ഛനവിടെ വരുമ്പോൾ അച്ഛൻ്റെ വണ്ടിക്കകത്ത് ഫുൾ എനിക്ക് വേണ്ടുന്നതായ സാധനങ്ങൾ കൊണ്ടാണ് വരുന്നത്. അടുത്തൊരു 3 മാസത്തേക്ക് എന്തൊക്കെ വേണമോ
അതെല്ലാം കൊണ്ട് വരുന്നതായ അച്ഛനെ എനിക്കൊരിക്കലും മറക്കുവാനായി കഴിയത്തില്ല. അച്ഛനും കൊച്ചമ്മയും എനിക്ക് തരതായ ശുശ്രൂഷകൾ ഓർക്കുമ്പോൾ മരിച്ചാലും എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മകളാണ് അച്ഛൻ നൽകിയിട്ട് പോകും. അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെയധികം പ്രയാസങ്ങളുണ്ടെങ്കിലും അച്ഛൻ അതൊന്നും കാണിക്കാതെ സന്തോഷത്തോടെ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെ ഇതിന് സാധിക്കുന്നുവെന്ന്. എന്നാൽ ഉള്ളിലൊത്തിരി സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. കൊച്ചുമയെ കേൾക്കാതൊക്കെ ചില കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഉള്ള് പിഴയുമ്പോഴും അതാരോടും ഒരു വിഷമമോ പരാതിയോ ഒന്നും പങ്കുവെക്കാതെ തങ്ങളുടെ ജീവിതയാത്രയിൽ ഇത്രത്തോളം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. വല്ലൂർ ഗൈഡൻസ് സെന്ററിൽ താമസിക്കുന്നതായ അവസരത്തിൽ അവിടുത്തെ ഓരോ രോഗികൾക്കും അച്ഛൻ ആശ്വാസപ്രദമായിരുന്നു. കാരണം അച്ഛൻ്റെ പുഞ്ചിരിയും അച്ഛൻ്റെ തമാശകളും കേട്ട് എത്ര സീരിയസ് ആയിട്ടിരിക്കുന്നതായ രോഗികളാണെങ്കിലും ഒരു നിമിഷമെങ്കിലും ചിരിക്കാതെ ഇരിക്കത്തില്ല. അത്രത്തോളമാണ് അച്ഛൻ്റെ ഇടപെടൽ. ഞാൻ മനസ്സിലാക്കിയത് അച്ഛൻ അച്ഛൻ്റെ ശുശ്രൂഷകളോട് പൂർണ്ണ വിധേയത്വം ഉണ്ടായിരുന്നു. താൻ കർത്താവ് ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ ഇത്ര ഭംഗിയായ രീതിയിൽ ചെയ്തതായ പട്ടക്കാരൻ. ഞാൻ ചിന്തിച്ചു പോവുകയാണ്, തൻ്റെ മരണത്തെ പോലും മുൻകൂട്ടി കണ്ടിരുന്നു. കൊച്ചുമയുടെ അടുത്ത് താൻ ഈ ലോകം വിട്ട് പോവുകയാണെങ്കിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പോലും വളരെ വ്യക്തമായി അച്ഛൻ പറഞ്ഞിരുന്നു. ദൈവാഭിഷേക ശുശ്രൂഷയൊക്കെ ചെയ്യുവാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞതായ ബഹുമാനപ്പെട്ട അച്ഛൻ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രത്യാശയുടെ തുറമുഖത്ത് ഞങ്ങൾ വീണ്ടും ഇനിയും കാണും. അതിൽ അപ്പുറമായി എനിക്ക് പറയുവാനുള്ളത്, കൊച്ചമ്മ കഴിഞ്ഞ നാളുകളിൽ ഈ അച്ഛനെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൾ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അച്ഛന് പറ്റിയതായ തക്ക തുണയാണ് ദൈവം നൽകിയത്. ഒരു 4 വർഷക്കാലം അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത് എങ്കിലും 40 വർഷക്കാലം ഒരുമിച്ച് ജീവിക്കുന്നവരെക്കാൾ അധികമായി സ്നേഹം അച്ഛൻ കൊച്ചമ്മയ്ക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം ദൈവം അധികമായി ഈ കുടുംബത്തെയും കൊച്ചമ്മയും ഭവന അംഗങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ലോകമം ഗംഭീരവാരിധി വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ട് വീടയെത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാ യാത്ര ചെയ്യും നോക്കി യുദ്ധം ചെയ്യും യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി ശ്വാസം വരെയും കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവ് സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തികളിക്കാൻ ആത്മാവിന യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും
ജീവൻ വച്ചിടും രക്ഷാകര അന്ത്യശ്വാസം വരെയും പൂർവ പിതാക്കള അപ്പോസ്തോല ദൂരവേദശിച്ചി ഭാഗ്യദേശം ആഗയാചേതമേ എന്നി ലാഭം അന്യരന്നെന്നി ലോകമാതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷാകര അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷാകര അന്ത്യശ്വാസം വരെയും ഞെരുക്ക തിന്നപ്പ ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണൂരിൽ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാ പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷാകര അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷാകര അന്ത്യശ്വാസം വരെയും ജീവനെന്നീശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ ശുദ്ധ പാളുങ്ങിൽ കടൽ തീരത്തിൽ യേശുവിൽ പൊന്മുഖം ഒത്തിയിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷാകര അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷാകര അന്ത്യശ്വാസം വരെയും എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ആഗ്രഹിക്കുന്നു എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല നീ മുമ്പും പിമ്പും എന്നെ അടച്ചു നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധിയിൽ വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും നിന്റെ വലം കൈ എന്നെ പിടിക്കും ഇരുട്ട് എന്നെ മുഴുക്കളയട്ടെ വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ട് വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ നീയല്ലോ എന്റെ അന്തരംഗങ്ങൾ നിർമ്മിച്ചത്
എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമായിരിക്കുന്നു, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. എനിക്കായി നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഖരമായവ! അവയുടെ ആകത്തുകയും എത്ര വലിയത്! അവയെ എണ്ണിയാൽ മണ്ണിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ദൈവമേ, നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവിൻ, അവർ ദ്രോഹമായി നിന്നെ കുറിച്ച് സംസാരിക്കുന്നു. നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥായെടുക്കുന്നു. യഹോവേ, നിന്നെ ഭയക്കുന്നവരെ ഞാൻ ഭയക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദേഷ്യത്തോടെ അവരെ ദ്വേഷിക്കുന്നു, അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. Hey.
വിശ്വാസമെന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാണല്ലോ പൂർവികന്മാർ സാക്ഷ്യം ലഭിച്ചത്, ഈ കാണുന്ന ലോകത്തിൽ ദൃശ്യമായതല്ല കാരണം എന്ന് പെരുമാറ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്നും നാം വിശ്വസിച്ചാൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റെ ഉത്തമമായി യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ടും ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന് രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്തിലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടവരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്ത ദേശത്തിന്റെ കുട്ടവകാശികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കുടാരത്തിൽ പാർത്തതുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനം ഇട്ടതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദന ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് വൃദ്ധപ്രായനായവനു തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ലഭിച്ചു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടെ ചെയ്യുക
ക്ഷീണിച്ചാലും അവരെന്നെ സ്നേഹിക്കുന്നു. കഷ്ട
എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിനൊരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസാന്തരപ്പെടുവാൻ അവനിച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമായി കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കടലെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിനുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. എന്നാൽ ക്രിസ്തു നിന്ദ കൊണ്ടുവരുന്ന ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനം മനുഷ്യൻ മൂലം ഉണ്ടായി. അതാമൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരെ നന്നാന്റെ നിലയിൽ എത്രയും ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം അത് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യപിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവർ സകല ശത്രുക്കളെയും കൽക്കീഴാക്കുവോളം മരേണ്ടതാകുന്നു. കൊടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സ്ഥലത്തെ അവന്റെ കൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകിയത്ര എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്കായി കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഒരുക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഒരുക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഒരുക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സൗരന്മാരെ, നമ്മുടെ കർത്താവായ യേശുവിങ്കിൽ എനിക്കും നിങ്ങൾക്കുമുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. എന്റെ വിശ്വാസം വെച്ച് പ്രയോജനം ചെയ്തത് വെറും മാനുഷമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കപ്പെടുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക എന്നുള്ള ചാകമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മിതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരുവീൻ. ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലക്ഷ്യമായി പറയുന്നു. Yeah.
സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രയും. അവർ രാവിലെ മുളച്ച് വരുന്ന പുല്ലുപോലെയാകുന്നു, അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപ പ്രയാസവും ദുഃഖവും അത്രയും. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്ന് പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഭവനത്തിലെ ചിലതായ മൂന്നാമത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ധന്യ ബ്രഹ്മാസ്ത്രീമിനെയാണ് ഈ ശുശ്രൂഷയ്ക്ക് നിവർത്തുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധനും ഭയക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം പറഞ്ഞിരിക്കും ഭഗവാൻ ദൈവം തമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്തുതി. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ
ദൈവമായ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു, നല്ലവരെയും ദുഷ്ടന്മാരെയും വേർതിരിക്കുന്ന ഭയങ്കരമായ ന്യായവിധി നാളിൽ നിന്റെ ദിവ്യാമർത്ഥങ്ങളെ ശുശ്രൂഷകരായ ഞങ്ങൾ നിന്റെ ദൃശ്യം മുഖപ്രസാദത്തോടെ കാണപ്പെടുമാറാകണമേ. എന്റെ അപേക്ഷയ്ക്ക് നിന്റെ ചെവി വായിക്കണമേ. എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എന്റെ ആയുസ് പാതാളത്തോടെ സമീപിച്ചു. കുഴിയിലിറങ്ങുന്നവരോട് കൂടെ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. ഞാൻ പിണയില്ലാത്ത മനുഷ്യനെ പോലെ ആയി തീർന്നു. മരണമത് കേട്ട് പരിഭ്രമിക്കും, പഴകിപ്പോയ രൂപങ്ങളെല്ലാം പുതുതാക്കപ്പെടും. കരുണ നിറഞ്ഞവനെ നിന്റെ സുവിശേഷത്തിൽ വിളിച്ചവർ വിശ്വസിച്ചവർ പുതുതാക്കപ്പെടുന്നതുകൊണ്ട് നിനക്ക് സ്തുതി. സ്തോമൻ കാലൂ അവനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പകർച്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും കാലമൊക്കെ നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. അഗ്നിമയന്മാരായ ശുശ്രൂഷക്കാർ തന്നെ ശുശ്രൂഷിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവനും മൺമേരായ മനുഷ്യൻ നിന്നെ എന്നിന്റെ കൃപയാൽ തന്റെ ദൈവികമായ സേവയ്ക്ക് വേണ്ടി മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും തെരഞ്ഞെടുത്ത് നിയമിച്ചവനും ദിവ്യ നൽവരങ്ങളാൽ അവരെ ബഹുമാനിച്ച് തന്റെ ജനത്തിന് ദൈവത്തോടുള്ള നിരപ്പിന്റെ വഴി കാണിച്ചു കൊടുപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുമായി ആത്മീയ സമുദ്രങ്ങളാൽ അവരെ അലങ്കരിച്ചവനും മനുഷ്യവർഗത്തിന്മേൽ നിശ്ചയിച്ചിരുന്ന വിധിപ്രകാരം സകല മനുഷ്യരെയും മെന്മ വഹിക്കപ്പെട്ടിരിക്കുന്ന അവസാനത്തെയും അവരും പ്രാപിച്ച് വാഗ്ദത്തം ചെയ്യപ്പെട്ടതും നാശമില്ലാത്തതുമായ ജീവങ്കിലേക്ക് അവർ പുറപ്പെട്ട് സ്വർഗീയ യെരൂശലേമിൽ സ്വീകാര്യയോഗ്യമായ യാഗങ്ങൾ തനിക്ക് അർപ്പിപ്പാനായി ഈ ആയുസ്സിൽ നിന്ന് അവരെ വേർപെടുത്തി തന്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്നവനുമായ സ്വർഗീയ പ്രധാനാചാര്യനായ മശിഹാദംബരാന് തന്റെ ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനും അന്തരവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. വലിയവനും വിസ്മയനീയനും സത്യപ്രധാനാചാര്യനും ഉത്തമയുടേനും തന്റെ യാഗത്താലും ജീവപ്രദമായ തന്റെ മരണത്താലും രക്ഷാകരമായ തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാലും സഭാസമ്മതമായ ശുശ്രൂഷാസ്ഥാനത്തെ പൂർണ്ണമാക്കിയവനും തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് ശുശ്രൂഷയുടെ വരങ്ങൾ നൽകിയവനും തന്റെ ശക്തിയാൽ മരണത്തിന്റെ അധികാരത്തെ തകർത്ത് കളഞ്ഞവനും ഈ മരണം മരണമല്ല ആയത് നിത്യജീവിങ്കിലേക്കുള്ള പ്രവേശനമാകുന്നു നിദ്രയാകുന്നു എന്ന അരുളിച്ചതനുമായ ഞങ്ങൾ പാപികളും അയോഗ്യരുമായിരിക്കെ ദൈവീക ശുശ്രൂഷയുടെ ഓഹരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും പ്രത്യേകമായി പട്ടത്വത്തിന്റെ മഹത്വമേറെ പദവിക്ക് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്തുവെങ്കിലും നിന്റെ കൽപ്പന പ്രകാരം മരണത്തിന് ഞങ്ങളും അധീനപ്പെട്ടിരിക്കുന്നു. കർത്താവെ, വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ സന്ധിയിലും മയ്യലിലും തിരുവൻപാക ശുശ്രൂഷിക്കുകയും സൽപ്രവർത്തികളാൽ നിന്നെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഈ നിന്റെ ദാസൻ ഒഴിഞ്ഞു പോകുന്നതും അഴിഞ്ഞു പോകാത്തതുമായ ഈ ലോകത്തിൽ വെച്ച് തിരുവൻപാകെ പ്രവർത്തിച്ചിട്ടുള്ള കുറ്റങ്ങളും പാപങ്ങളും നിമിത്തം തന്റെ തിരുമുഖം ഇവനിൽ നിന്ന് തിരിച്ച് കളയില്ലെന്നും കല്യാണ വസ്ത്രം ധരിക്കായിക നിമിത്തം വിരുന്നശാലയിൽ നിന്ന് തള്ളപ്പെട്ടതിനെ പോലെ ഇവൻ തള്ളപ്പെടുകയില്ലെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാലോ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായെ, നിന്റെ വരവിന്റെ ദിവസത്തിൽ തങ്ങളുടെ ദീപയിഷ്ടയുടെ ഒരുക്കി പാത്രത്തിൽ പാത്രങ്ങളിൽ എണ്ണയെടുത്തിട്ടുള്ള ബുദ്ധിയുള്ള കന്യകുമാരെ പോലെ നിന്റെ മണിയറയിലും നീലയിൻ വസ്ത്രം ധരിച്ചിട്ടുള്ളവരോടുകൂടി നിന്റെ വിരുന്നശാലയിലും ഇവനെ നീ പ്രവേശിക്കുകയെന്നും തന്റെ യജമാനന്റെ വരവിനായി ഉണർവോട് കാത്തിരുന്നിട്ടുള്ള വിശ്വസ്തദാസന്മാരോടുകൂടി ഇവരെ നീ മേശയ്ക്ക് ഇരുത്തുമെന്നും നിന്റെ അഭേദങ്ങളായ വാഗ്ദത്തങ്ങളെയും കൃപയുടെ വചനങ്ങളെയും ഇവനിൽ നീ നിവർത്തിക്കുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഇപ്പോഴും കർത്താവെ, ഇവിടെയുള്ള ഞങ്ങളുടെ ശുശ്രൂഷ പൂർണ്ണ മനസ്സോടും ഉത്സാഹത്തോടും നിർവടിയായ
നിറവേറ്റുവാൻ ബലഹീനരായ നിന്റെ ശുശ്രൂഷക്കാരായ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്റെ പ്രാപ്തിക്ക് അനുസരണമാകും വണ്ണം നിന്റെ മുൻപാകെ സേവ ചെയ്യുവാൻ നിന്റെ കൃപ ധാരാളമായി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നിനക്ക് തിരുവിഷ്ടമുണ്ടായി വെടിപ്പോട് നിന്നെ ശുശ്രൂഷിച്ചിട്ടുള്ളവരും സത്യഭക്തരുമായ വിശുദ്ധന്മാരോടും സകല സ്വർഗീയ സൈന്യങ്ങളോടും കൂടെ നിന്നെയും നീ മുഖാന്തരം നിന്റെ പിതാവിനെയും കരുണയുടെ ഉറവയും സാരാംശത്തിൽ നിനക്ക് സമത്വമുള്ളവരുമായ നിന്റെ വിശുദ്ധരുമായും സ്തുതിപ്പാൻ നമ്മളെ യോഗ്യതയുള്ളവരാക്കണമേ. സന്നിധിയിൽ മുഖപ്രസാദത്തോടെ നിൽപ്പാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. Amen.
ശരീരത്തോട് ചേർപ്പാൻ വിശുദ്ധ മാമോദിസ ഞങ്ങൾക്ക് വേണ്ടി ക്രമപ്പെടുത്തി തന്നു. യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങളുടെ മധ്യശരീരങ്ങൾ ഉയർപ്പിക്കും എന്ന് വലിയ വാഗ്ദാനം ഞങ്ങൾക്ക് തന്നു. ആ വലിയ പ്രത്യാശ ജീവിപ്പാൻ ഞങ്ങൾ അനുവദിക്കുന്ന ദൈവമേ നിനക്ക് സ്തുതി. മരണം കൊണ്ട് ജീവിതം തീരുന്നില്ല എന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവമേ അവിടുന്ന് തന്നെ ഒരു മനുഷ്യനായി അവതരിച്ചു. ഈ നോമ്പ് നാളുകളിൽ ഉദയ നക്ഷത്രത്തിന്റെ പെരുന്നാൾ ആഘോഷിപ്പാൻ സഭ ഒരുങ്ങുന്ന ഈ നാളുകളിൽ മരണം മാറി അന്ധകാരം നീങ്ങി സ്വർഗീയ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിച്ച് നിത്യജീവനെ ഞങ്ങളെ അംശികളും അവകാശികളുമാക്കി തീർത്ത ദൈവമേ നിനക്ക് സ്തുതി. അതിനായി സഭയിൽ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും സുവിശേഷകരെ വിളിച്ച് വേർതിരിച്ച ദൈവമേ നിനക്ക് സ്തുതി. ഞങ്ങൾ ഒരുവനായി താമസിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട പരിശുദ്ധ സഭയിൽ ഒരു ശുശ്രൂഷകനായിരിക്കാൻ, ഒരു പുരോഹിതനായിരിക്കാൻ, ഒരു വൈദികനായിരിക്കാൻ തക്കവണ്ണം അവിടെ നിന്ന് തിരുമനസ്സായ ഈ നിന്റെ മകന് വേണ്ടി സ്തോത്രം. ഒരു കൊച്ചായുസ്, ഒരു കൊച്ചു ശുശ്രൂഷാകാലം ഒക്കെ ദൈവം അവന് കൊടുത്തു. അതേറെ ഭംഗിയായും ഉചിതമായും ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതായും പൂർത്തിയാക്കുവാൻ അവനെ അനുവദിച്ച ദൈവമേ സ്തുതി. ഒരു രോഗത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുന്നു. ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ദൈവമേ, വേദനയുണ്ട് കർത്താവേ. എന്നാൽ എല്ലാം അറിയുന്ന കർത്താവേ, ഇതുപോലൊരു മരണ വീട്ടിൽ ചെന്ന് ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ, എന്നിൽ വിശ്വസിക്കുന്ന എന്നാണ് ജീവിക്കും. ഈ ഉയർപ്പിന്റെ ശുശ്രൂഷയുടെ സന്ദേശവും സുവിശേഷവും പറവാൻ തക്കണം. ദൈവം ഈ മകനെ വിളിച്ചാറാക്കി പട്ടം കൊടുത്ത് അനുഗ്രഹിച്ച് എന്റെ ആത്മാവിനെ നിറച്ച് ഞങ്ങൾക്ക് പുരോഹിതനും സഹോദരനുമാക്കി തീർത്തുകൊണ്ട് സ്തോത്രം. കടന്നുപോകുന്ന ഈ പ്രിയപ്പെട്ടവനെ കുറിച്ച് ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവം കൊടുത്ത നല്ല ആയുസ് ഒരു 100 വർഷം ജീവിക്കുന്ന ആയുസ് പോലെ ജീവിച്ച് പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നുപോകാൻ അവനെ അനുവദിച്ച ദൈവമേ നിനക്ക് സ്തുതി. അങ്ങയുടെ വലിയ കരങ്ങളിൽ നിന്റെ മകനെ വെച്ച് ഞങ്ങൾ യാത്രയായിക്കട്ടെ. അവിടുത്തെ സന്നിധിയിൽ സന്തോഷവും അതിന്റെ പരിപൂർണതയും ഉള്ളത് കൊണ്ട് സ്തോത്രം. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, കുറച്ച് നിൽപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദുഃഖത്തിലിരിക്കുന്ന ആ പ്രിയ കൊച്ചമ്മയെ, ഈ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ബന്ധുക്കളെ, നിന്റെ സഭയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് മാത്രം തരാൻ കഴിയുന്ന ശാന്തി, സമാധാനം, തൃപ്തി അന്ന് സഹായിക്കണമേ. കുറവുണ്ട് കർത്താവേ, ബലഹീനത ഉണ്ട്, പൊറുക്കണമേ, നന്മയാൽ നിറയ്ക്കണമേ. നിത്യതയെ കുറിച്ചുള്ള നല്ല പ്രത്യാശയിൽ ലോകത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ, മരണം അന്തമല്ല എന്നും അത് തുടരുന്നുവെന്നും ദൈവസന്നിധിയിൽ അത് പൂർണ്ണമാകുന്നുവെന്നും ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഉയർപ്പും ജീവനുമാകുന്ന ദൈവമേ, അങ്ങേക്ക് മാത്രം കഴിയുന്ന ശാന്തി, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഈ പ്രിയപ്പെട്ട ശുശ്രൂഷിക്കുന്ന എല്ലാ ഇടവുകളെയും അവൻ തൊട്ട എല്ലാ സ്നേഹിതരെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന് ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയാൻ തക്കണം. സഹായിച്ചിരുന്ന സ്തോത്രം.
പ്രിയപ്പെട്ടവനെ, നീ സമാധാനത്തോടുകൂടെ പോവുക. ദൈവസന്നിധിയിലെ സന്തോഷം എന്റെ പരമോന്നതി എല്ലാം വാങ്ങിപ്പോയ വിശുദ്ധരോട് ചേർന്ന് അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കുന്ന അവർക്ക് ദൈവത്തിന് സ്തുതി. കൃപകൊണ്ട് ഞങ്ങളെല്ലാവരും പുതിയണമേ കർത്താവേ, നന്മകൾ നിറയ്ക്കണമേ. ദുഃഖിതരായ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി മനസ്സ് ഉയർത്താൻ യേശുമൂലം പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. കർത്താവെ, കനിവുണ്ടാവണമേ എന്നർത്ഥമുള്ള കുറിയലായുസം ചൊല്ലി ഈ ശുശ്രൂഷ പൂർണ്ണമാക്കാം. മൂന്നാമത്തെ ശുശ്രൂഷ അവസരമാണ്. ഉടനെ തന്നെ ദേവാലയത്തിലേക്ക് ജന്റെ ബോധിശരീരം വിലാപയാത്രയായിട്ട് കൊണ്ടുപോകുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അവിടെ ഇവിടുന്ന് വഴി മാറിക്കൊടുക്കണ
വേഗം നാം ചേർന്നിടും അങ്ങിയേറിയ തീരത്ത് വേഗം നാം ആകെ അൽപ്പ നേരം ആ
യാത്രയായിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയാണ്. കുടുംബാംഗങ്ങൾ ഒക്കെ അന്യം നൽകുവാനായിട്ട് ദേവാലയത്തിലാണ് അവസരം ക്രമീകരിച്ചിരിക്കുന്നത്. ദയവായിട്ട് സഹകരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രീതിയിൽ വച്ചറിയിലായതുകൊണ്ടാണ് കൃത്യമാക്കിയതിനു ശേഷം ദേവാലയത്തിൽ വെച്ചിട്ടുള്ള അവസരം നൽകാമെന്ന് ആഗ്രഹിക്കുന്നു. കണ്ടിട്ട് എഴുന്നേറ്റ് പോകാനുള്ള വാഹനങ്ങളിലേക്ക് കയറണമെന്ന് ഓർപ്പിക്കുന്നു. ഇരിക്കുന്നവരെല്ലാം കണ്ടിട്ട് ലാഭയാത്രയുടെ ക്രമീകരണം ഓർപ്പിക്കട്ടെ. ലാഭയാത്രയുടെ ക്രമീകരണം ഓർപ്പിക്കട്ടെ. ഗായക സംഘം ഏറ്റവും ആദ്യം, പിന്നീട് മറ്റു വാഹനങ്ങൾ, ഏറ്റവും ഒടുവിലായിട്ടാണ് ഭൗതിക ശരീരം വഹിച്ചിട്ടുള്ളതായ ആംബുലൻസ് പോകേണ്ടത് എന്ന് ഓർപ്പിക്കുന്നു. ഈ ക്രമീകരണം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. കുടുംബാംഗങ്ങൾ വന്ന് ഇപ്പോൾ കണ്ടിട്ട് ഈ രീതിയിൽ കണ്ടിട്ട് പോകാനായിട്ടുള്ള അവസരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്.
ദൈവമുഖം കാൺഗയത്രേ
സ്തോത്രം സ്തോത്രം പാടും ഞാൻ അങ്കുതം ദൈവത്തിന് സ്തോത്രം സ്തോത്രം തീരുന്നു ഞാൻ
സുഖമെന്തു തരും ആത്മക്ലേശമാതിൻ ഫലം ലോകസുഖമെന്തു തരും ആത്മക്ലേശമാതിൻ ഫലം സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു എന്നും എൻ്റെ രക്ഷയവൻ
ഇന്നത്തെ ഞാൻ ഓർക്കുന്നില്ല. പാനാ